الحجار والعمار وحد الله ഹാജിമാരെ ഉംറ ചെയ്യുന്നവരെ ഒക്കെ അല്ലാഹുവിന്റെ അല്ലാഹു തെരഞ്ഞെടുത്ത ആ മഹാഭാഗ്യം ലഭിച്ചവരാണ്. നമ്മുടെ നാട്ടിൽ ഒരുപാട് പൈസക്കാര്, സാമ്പത്തിക ശേഷിയുള്ളവര് ഞാൻ ഒരുപാട് കാലം ജീവിക്കും എന്ന് മനസ്സിലാക്കി സാമ്പത്തികമായ ശേഷി ഉണ്ടായിട്ടും ഹജ്ജ് ചെയ്യാനുള്ള സൗഭാഗ്യം ലഭിക്കാത്തവരും, അപ്പൊ നീണ്ട ഒരു കാത്തിരിപ്പിന് ശേഷമാണ് ഈ ബഹുമാന്യനായ ഇസ്മായിൽ സാഹിബിനും അദ്ദേഹത്തിന്റെ മാതാവിനും ഇങ്ങനെ ഒരു സൗഭാഗ്യം ലഭിച്ചിരിക്കുന്നത്. നാം ഇപ്പോ തടിയാലും മുതലാലും വഴിയാലും ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതിനുള്ള കഴിവുണ്ടായിട്ടുണ്ടെങ്കിൽ ഹജ്ജ് ചെയ്യുക എന്നുള്ളത് നിർബന്ധമാണ്. ആ നിർബന്ധമായ അഞ്ചാമത്തെ കർമ്മവും കൂടി കഴിഞ്ഞാൽ മാത്രമേ പൂർണ്ണമായി അവൻ ഒരു മുസ്ലിമായി മാറുന്നുള്ളൂ. അതിന്റെ നിബന്ധനകൾ ആയിട്ട് ചെയ്യാത്തവനാണെങ്കിൽ അവന്റെ കാര്യം വളരെ പ്രയാസമാണെന്ന് മാത്രമല്ല, അവന്റെ അനന്തരാവകാശികൾക്ക് അനന്തരം എടുക്കണമെങ്കിൽ ഇവന് പറളായതായിരിക്കുന്ന ഹജ്ജ് നിർവഹിച്ചതിന് ശേഷമേ അവന്റെ അനന്തരം വിഹിതിച്ചെടുക്കാൻ പറ്റൂ എന്ന് ഖണ്ഡിതമായി മഹാന്മാരായ ഉപഹാക്കന്മാരെ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. പക്ഷെ നാം പലരും അത് ശ്രദ്ധിക്കാറില്ല എന്ന് മാത്രം. ഇനിയുള്ള കാലങ്ങളിൽ പ്രത്യേകിച്ചും അദബ് ഗുരുത്വം എന്നത് നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം, ഒളിച്ചോട്ടുന്ന കാലഘട്ടം. മാതാപിതാക്കളിൽ നിന്നും പ്രായപൂർത്തി എത്തുന്നതുവരെ നാം എങ്ങനെയെങ്കിലും പോറ്റി വളർത്തി നമുക്ക് പ്രായമെത്തുമ്പോൾ നമ്മെ സംരക്ഷിക്കണം, അവരുടെ തണലിലായി നമുക്ക് കഴിയണം എന്നുള്ള ഒരു ധാരണ എത്തുന്ന സമയത്ത് അവൻ ഏതെങ്കിലും ഒരു വഴിക്ക്, അവന്റേതായ വഴിക്ക് ചലിച്ചു പോകുന്ന ഒരു രംഗം ഇവിടെയെല്ലാം പല സ്ഥലങ്ങളിലും കണ്ടുകൊണ്ടിരിക്കുന്നു. അതിവിദൂരമല്ലാത്ത ഭാവിയിൽ നമുക്കും അത് കണ്ടേക്കാം, അല്ലാഹു ആകട്ടെ. അതുകൊണ്ട് ആലോചിക്കേണ്ടതാണ്, നാം ചിന്തിക്കേണ്ടതാണ്. ഖുർആനിൽ ഒരുപാട് സ്ഥലത്ത് അല്ലാഹു തആല നിങ്ങൾ ചിന്തിക്കുന്നില്ലേ, ആലോചിക്കുന്നില്ലേ, കേൾക്കുന്നില്ലേ, നോക്കുന്നില്ലേ, ബുദ്ധിയുള്ളവർക്ക് ദൃഷ്ടാന്തമുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് തവണ അല്ലാഹു തആല ഖുർആനിൽ ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിച്ചിട്ടുണ്ട് വിവിധങ്ങളായ രീതിയിൽ. ഇതൊക്കെ മനുഷ്യന്റെ ചിന്തയെ അല്ലാഹു തആല വിടുകയാണ് പല വഴിക്കും. പക്ഷെ നാം ആരും ചിന്തിക്കാറില്ല, ആരും ചിന്തിക്കാറില്ല. ഒരുപാട് കാലം നമുക്ക് നേതൃത്വം നൽകി നമ്മിൽ നിന്ന് വിട്ടുപിരിഞ്ഞ് നമ്മുടെ എല്ലാം എല്ലാമായിരുന്ന പല മഹാന്മാരും ഇവിടെ പിരിഞ്ഞുപോയി. നാം എത്ര പ്രാവശ്യം ഓർക്കുന്നുണ്ട്, നാം ഏതെങ്കിലും ഒരു ആണ്ട അനുസ്മരണമെങ്കിലും നടത്തുന്ന ഒരു സാഹചര്യം നമുക്കുണ്ടോ? നാം ആലോചിക്കേണ്ട വിഷയമാണ്. അങ്ങനെയുണ്ടാകുമ്പോൾ നമ്മൾ അങ്ങനെ പാടെ വിസ്മരിക്കപ്പെടുന്ന സമയത്ത് നമുക്കും ഈ ഒരവസ്ഥ വരാൻ പോകുന്നുണ്ട്. ഈ ഒരവസ്ഥ തന്നെയാണ് നമുക്കും ഉണ്ടാവുക. നാം ഇവിടെ എല്ലാവർക്കും പ്രിയപ്പെട്ടവരായിരിക്കും, ഒരുപാട് കാലം ഇവിടെ സേവനം ചെയ്തവരായിരിക്കും, ഇതിന്റെ എല്ലാം എല്ലാമായിരിക്കും. പക്ഷെ നമ്മയും ഒരു വർഷം കഴിയുമ്പോൾ അല്ലെങ്കിൽ രണ്ടു വർഷം കഴിയുമ്പോൾ ജനം മറക്കപ്പെടുകയാണ്. ഈ ഒരവസ്ഥ എനിക്കും നിങ്ങൾക്കും വരില്ലേ സഹോദരന്മാരെ? എത്ര പറഞ്ഞിട്ടും എന്തുകൊണ്ട് നമുക്ക് ആലോചന പോകുന്നില്ല? ഹജ്ജ് നിർബന്ധമായവർ മുഴുവൻ ഈ കഴിഞ്ഞ ചൊവ്വാഴ്ച ഞങ്ങളുടെ ഹജ്ജ് യാത്രയിലേക്ക് പങ്കെടുത്തു. ആ ഹജ്ജ് യാത്രയ്ക്ക് അദ്ദേഹം വളരെ സന്തോഷ തന്തുലനായിക്കൊണ്ട് പറയുന്നത് 8 വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് എനിക്ക് ഹജ്ജ് പാസ്സാകുന്നത്. കാരണം 3 വർഷം അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യയും ഹജ്ജിന് വേണ്ടി കൊടുത്തു. 4ാമത്തെ വർഷം കൊടുക്കാൻ എന്തോ ഒരു സാമ്പത്തികമായ ചില പ്രയാസങ്ങളെ കൊണ്ട്, എപ്പോഴും മനുഷ്യന്റെ സാമ്പത്തിക നില ഒരുപോലെ ആയിക്കൊള്ളണമെന്നില്ല, ആ 3 വർഷം കഴിഞ്ഞ് പിന്നത്തെ 4ാമത്തെ കൊല്ലം കൊടുക്കാൻ വിട്ടുപോയി. അതുകൊണ്ട് തീർത്തി ഉതകിപ്പോയി, അതുകൊണ്ട് പാസ്സായില്ല. വീണ്ടും 5 പ്രാവശ്യം കൊടുത്ത് ഈ 5ാമത്തെ വർഷം പൂർത്തിയായപ്പോ ഈ വർഷം അദ്ദേഹവും ഭാര്യയും ഹജ്ജിന് പോവുകയാണ്. അങ്ങനെയുള്ള ഒരു നീണ്ട കാത്തിരിപ്പ്, ഇത് തടിക്ക്, അതുപോലെ തന്നെ സമ്പത്ത്, ഇത് മാത്രം ഉണ്ടായതുകൊണ്ട് കാര്യമില്ല, വഴി കൊണ്ടും അഥവാ നിയമ തടസ്സങ്ങളൊക്കെ ഒഴിവായി നമുക്ക് സാഹചര്യം ഉണ്ടാവണം. അതുകൊണ്ട് ഇപ്പൊ നമ്മൾ ഓകിയാൽ തന്നെ നമുക്ക് 5 കൊല്ലം കഴിഞ്ഞു പോകണം ഹജ്ജിന് പോകണമെങ്കിൽ. അതല്ല എങ്കിൽ പ്രൈവറ്റിൽ പോകുമ്പോൾ അതിനനുസരിച്ചുള്ള സാമ്പത്തികമായ ശേഷി വേണം. അതിനനുസരിച്ചുള്ളവർ എത്രയും പെട്ടെന്ന് വയസ്സായിട്ട് ചെയ്യാം എന്ന് നിങ്ങൾ ആരും വിചാരിക്കേണ്ട. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് പഠിപ്പിച്ചു ഹിജ്ജു ഖബ്ല അൻ തുന്നഉ, നിങ്ങളെ വിലങ്ങപ്പെടുന്ന ഒരു സമയം വരാൻ പോകുന്നുണ്ട്. ഹജ്ജിന് പോകാൻ നിങ്ങൾക്ക് വിലക്കേർപ്പെടുത്തുന്ന ഒരു സമയം വരാൻ പോകുന്നുണ്ട്, അതിനു മുമ്പ് നിങ്ങൾ ഹജ്ജ് ചെയ്തു കൊള്ളണമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുക. അതുകൊണ്ട് നമുക്കത് കേൾക്കുമ്പോൾ വളരെ മുമ്പ് പറഞ്ഞ വാക്കാണെങ്കിലും അത് വല്ലാത്തൊരു വാക്കാണ്. വല്ലാത്തൊരു വാക്കാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ഉലഹിയത്തിന് വിലക്കേർപ്പെടുത്തപ്പെടുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് പ്രയാസം തോന്നിയിരുന്നെങ്കിൽ ഇപ്പോ അതിന് പ്രയാസം നേരിടാതെ തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ.
പെരുന്നാളിന്റെ ബലി പെരുന്നാളിന്റെ ആ പെരുന്നാളിന്റെ പേര് തന്നെ ഈദുൽ അദ്ഹ മഹിയത്തിന്റെ സന്തോഷത്തിന്റെ പെരുന്നാൾ എന്നാണ്. ബലിയറുക്കുന്നതായിരിക്കുന്ന പെരുന്നാൾ. ആ ദിനത്തിൽ അള്ളാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടമുള്ള കർമ്മം അള്ളാഹുവിന്റെ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയും മകൻ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയും ആ ത്യാഗ സ്മരണായ വിറക്കിക്കൊണ്ട് ലോക മുസ്ലിങ്ങളെ എല്ലാവരും നടത്തപ്പെടുന്ന ഒരു വലിയ ചടങ്ങ്, ആ രക്തം ഭൂമിയിലേക്ക് ചുറ്റുമ്പോഴേക്കും അവന്റേതായിരിക്കുന്ന ആ അതിൻ്റെതായിരിക്കുന്ന രോമത്തിന്റെ എണ്ണം കണ്ട് അതിന്റെ രക്തത്തിൽ നിന്നും ഒഴുകുന്ന ചില്ലിയുടെ ഓരോ തെറിച്ചു വീഴുന്ന ചില്ലിയുടെയും എണ്ണം കണ്ട് ഇവന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വതആല നാളെ പാരിത്രിക ലോകത്തേക്ക് ഈ ഭൗതിക ലോകത്ത് അവന് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യാൻ അവന്റെ ഐശ്വര്യത്തിന് വേണ്ടി അവന്റെ സംരക്ഷണത്തിന് വേണ്ടി അല്ലാഹു ഒരു വിഭാഗം മലക്കുകളെ സൃഷ്ടിച്ചിട്ട് ആ മലക്കുകൾ ഇവനിക്ക് വേണ്ടി ഇങ്ങനെ പൊറുക്കെല്ലാം തേടിക്കൊണ്ടിരിക്കുകയാണ്, ഇവനിക്കിങ്ങനെ റഹ്മത്തിനെ ചോദിച്ചു കൊണ്ടിരിക്കുകയാണ്. അത്ര വലിയ ഒരു കർമ്മമാണ് ഉലഹിയത്ത് എന്നുള്ളത്. അത് കേവലം ഒരു ചടങ്ങ് മാത്രമാണ് നിങ്ങൾ മനസ്സിലാക്കരുത്. അതുകൊണ്ട് അതിന്റെ കഴിവുള്ളവൻ ഒന്നിനെ അറുക്കാൻ കഴിവില്ലെങ്കിൽ ഏഴിൽ ഒരു ഷേറ് ചേർന്നുകൊണ്ടെങ്കിലും അത് ഭംഗിയായി നിർവഹിക്കാൻ നാം തയ്യാറാവണം. അതിന് തയ്യാറെടുക്കാനുള്ള സമയമായിരിക്കുന്നു. കേവലം 3 ആഴ്ച മാത്രമേ ഇനി പെരുന്നാളിനുള്ളൂ. ഇന്ന് ഞാൻ ഓടിയിരിക്കുന്നത് നമ്മുടെ ദുൽഹജ്ജിലെ 2-ാമത്തെ ഖുതുബയാണ്. അത് കഴിഞ്ഞ് ഇനി 3, 4, 5, 3 ഖുതുബയും കൂടി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പെരുന്നാളിന്റെ ഖുതുബയാണോ തന്നത്. അതുകൊണ്ട് തയ്യാറെടുപ്പിന് സമയമായിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും തയ്യാറെടുക്കുക. മാത്രവുമല്ല, ഹജ്ജ് നിർബന്ധമായ ആൾക്കാർ നമ്മുടെ മഹല്ലത്തിൽ ഒരുപാടുണ്ട്. അതിന് തടസ്സമായി നിൽക്കുന്നത് എന്താണോ ആ തടസ്സങ്ങൾ നീക്കി ഹജ്ജ് ചെയ്യാത്തവർ അടുത്ത വർഷം തന്നെ ഹജ്ജിന് പോകാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തണം. അത് പിന്നെ മക്കൾ ആളായവരാണെങ്കിൽ അവർ അതിനു വേണ്ടിയുള്ള കഴിവുകൾ ഒഴിവുകൾ അവർക്ക് ഉണ്ടാക്കി കൊടുക്കണം. അവരൊക്കെ അവരുടേതായിരിക്കുന്ന പ്രയാസങ്ങളിൽ സന്തോഷം എന്ന് പറഞ്ഞത് ജീവിതത്തിൽ കാണാത്തവരാണ് അവർ. നാം ഇന്ന് ചലിക്കും പോലെ കാറിലോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമോ ആവശ്യത്തിന് വേണ്ടി ചലിച്ചുകൊണ്ട് നിൽക്കുന്ന നമുക്ക് വേണ്ടി എന്റെ ഭാര്യ, എന്റെ മക്കൾ, എന്റെ വീട്, എന്റെ സ്വത്ത് എന്ന് കരുതി അധ്വാനിച്ചവരാണവർ. ബഹുമാനപ്പെട്ട കോലാറ ഇബ്രാഹിം എന്നോട് പറഞ്ഞ ഒരു സംഭവം ഞാൻ ഓർത്തു പോവുകയാണ്. മുമ്പ് കാലങ്ങളിലൊക്കെ പൈസ ഒരു പിന്നെ വടകരയിൽ നിന്നും തേങ്ങക്ക് 20 രൂപ കിട്ടുമെങ്കിൽ തിരുവള്ളൂരിൽ 18 രൂപ കിട്ടുമെങ്കിൽ ആ 2 രൂപക്ക് വേണ്ടി നടന്നു വരെ നമ്മുടെ ആൾക്കാർ വടകരയിലേക്ക് പോകാറുണ്ടായിരുന്നു. പക്ഷെ ഇന്നത്തെ ജനത അങ്ങനെയല്ല. 18 കിട്ടുന്നതെങ്കിൽ 16 മാമ്പട്ടിൽ കിട്ടുമെങ്കിൽ ആ 16 അവരെ വിറ്റുകൊടുത്ത് പൈസ ഇറക്കി വരൂ. കാരണം ആ 4 അവർ മെക്കടില്ല. പക്ഷെ അത്ര പോലും നോക്കിയിട്ട് ആ 2 രൂപയാണെങ്കിലും അത് നടന്നാൽ കിട്ടുമല്ലോ എന്ന് കരുതിയിട്ട് അങ്ങനെയെങ്കിലും പ്രയാസപ്പെട്ടുകൊണ്ട് രാവിലെ ബോടയുമായി വടകരയിലേക്ക് പോയി തിരിച്ചു വരുമ്പോ കാവെടുത്ത് മീനോ അല്ലെങ്കിൽ മറ്റു സാധനങ്ങളോ വാങ്ങി ആ സമയം ആ യാത്ര വരെ ഉപയോഗപ്പെടുന്ന ഒരു സാഹചര്യമായിരുന്നു. ഇന്ന് നമുക്ക് ഒരാൾക്കൊരു വാഹനം, ആ ഒരു സാഹചര്യത്തിലേക്ക് ലോകം നീങ്ങിയിരിക്കുകയാണ്. പക്ഷെ അള്ളാഹുവിലേക്ക് അടുക്കാൻ എന്തുകൊണ്ടോ നാം മറന്നു പോവുകയാണ്. നമ്മുടെ പൂർവികന്മാരായിരിക്കുന്ന ആൾക്കാർ നമുക്ക് കാണിച്ചു തന്നായിരിക്കുന്ന പല ചിഹ്നങ്ങളും അള്ളാഹുവിന്റെ ചിഹ്നത്തിനെ ഒരു മനുഷ്യൻ ആദരിച്ചു കഴിഞ്ഞാൽ, ബഹുമാനിച്ചു കഴിഞ്ഞാൽ അതവന്റെ തഖ്‌വയുടെ വൈസ്ഫുരണമാണ്, അതവന്റെ മനസ്സിന്റെ അന്തരത്തിലുള്ള തഖ്‌വയുടെ അടയാളമാണ് എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. നമുക്ക് ആർക്കെങ്കിലും ഉണ്ടോ? ആലോചിക്കണം. ഈ പരിശുദ്ധ ദീനിന്റേതായിരിക്കുന്ന സംരക്ഷണത്തിന് വേണ്ടി വല്ലാതെ പ്രയാസപ്പെട്ട് ആ പരിശുദ്ധമായ നോമ്പ് നോച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ശരീരവും രക്തവും ധർമ്മവും ധ്യാനം ചെയ്തവരാണ് ബദർഷുമതാക്കൾ. അവരെ കുറിച്ച് നമുക്ക് എന്താണ് ആലോചനയുള്ളത്? എല്ലാ സ്ഥലങ്ങളിലും അവരെ കുറിച്ചുള്ള സ്മരണകളും കീർത്തനങ്ങളും വീടുകളിലും നാടുകളിലും എന്ന് വെക്കേണ്ട വളരെ വിപുലമായ രീതിയിൽ മഹാനായ പാലക്കാട് സയ്യിദ് ഹൈദറലി ശിഹാബ് തങ്ങൾ അവരുടെ ഇജാദത്തനുസരിച്ചുള്ള മജ്ലിസിനോടും അതുപോലെ തന്നെ ബദരിയത്ത് നോമ്പിനും അല്ലാതെയും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നാം ആലോചിക്കാറുണ്ടോ അതിനെപ്പറ്റി? ആലോചിക്കണം ചെറുപ്പക്കാരെ. പഴയതായിരിക്കുന്ന ചിഹ്നങ്ങളൊക്കെ ഇവിടെ നിലനിർത്തിയാൽ മാത്രമേ മഹല്ലത്തിന്റെ മസ്ജിദിന്റെ നമ്മുടെ പുരോഗതി ഉണ്ടാവുകയുള്ളൂ. അതൊക്കെ വിസ്മരിക്കപ്പെടുമ്പോ, അതൊക്കെ മറന്നു പോകുമ്പോ അതിന്റെ പതനം നമുക്ക് കണ്ടുകൊണ്ടേയിരിക്കും. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതിന്റെ ആത്മീയ ചൈതന്യത്തോടുകൂടെ കഴിഞ്ഞ ദിവസം കടമേരിയിൽ മരണപ്പെട്ടു പോയ ബഹുമാനപ്പെട്ട ചീക്കിലോട് കുഞ്ഞമ്മദ് മുസ്ലിയാറിന്റെ ഭാര്യ, ഞങ്ങളുടെയൊക്കെ പ്രിയങ്കരനായ മാനേജർ കുഞ്ഞബ്ദുള്ള ഉസ്താദിന്റെ ഉമ്മ, ആ
മാതാവായിരുന്നു അവർക്ക് ഊർജം നൽകിയത് എന്ന് അന്ന് തന്നെ ഞങ്ങൾ കേൾക്കാറുണ്ട്. കഴിഞ്ഞ ദിവസം പത്രത്തിലും അത് വായിച്ചു. തനിക്ക് സ്പ്രസരവേദന കിട്ടിയ സമയത്ത് ആവള പാണ്ടിയിലേക്ക് ചാക്കും കുടയുമായി ഇറങ്ങുമ്പോ എല്ലാവരും നാട്ടുകാരും പരിസരക്കാരും അല്ലയോ നഫീസക്ക് ഗർഭം തികഞ്ഞ സമയത്താണ് മുസ്ലിയാരെ നിങ്ങൾ പുറത്തേക്ക് പോകുന്നത് എന്ന് ചോദിച്ചപ്പോ ഇന്ന് വാഹന സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത അകാലഘട്ടത്തിൽ അദ്ദേഹം അതൊക്കെ അവിടെ വെച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ഭാര്യ പറഞ്ഞു, നിങ്ങൾ ധൈര്യമായി പോയിക്കൊള്ളുക, അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് തുണയാണ്, അതുകൊണ്ട് നിങ്ങൾ ആ മക്കളുടേതായിരിക്കുന്ന മായിഷത്തിന്റെ വേണ്ടി, ആ മക്കൾ നിങ്ങളുടെ മക്കളാണ്, ആ മക്കളെ പോറ്റി വളർത്താൻ വേണ്ടി നിങ്ങൾ പോയിക്കൊള്ളുക എന്ന് പറഞ്ഞ് ഊർജം കൊടുത്ത പെണ്ണാണത്. അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാവട്ടെ. അങ്ങനെ വന്നുകൊണ്ട് ആവള പാണ്ടിയിൽ പുഞ്ച കൊയ്യുന്നതായിരിക്കുന്ന സമയത്ത് അവിടെ അവിടെയുള്ള മുത്താലിമീങ്ങളെ കൂട്ടിനെ പിടിച്ചുകൊണ്ട് അവിടെ വന്ന് ചാക്കിൽ നിറയെ നെല്ലുമായിട്ട് പോകുന്ന ഒരു സാഹചര്യം നടന്നുപോയിരുന്നു. അങ്ങനെ കഷ്ടപ്പെട്ടവർ എന്തുണ്ടല്ലോ നമുക്കൊക്കെ അള്ളാഹുവിന്റെ മുമ്പിൽ എടുത്തു വെച്ചുകൊണ്ട് ഞാൻ ഇന്നത് പ്രവർത്തിച്ചു, മഹലിന് വേണ്ടി ഇന്നത് പ്രവർത്തിച്ചു, ഞാൻ മഹലിന്റെ നേതൃത്വത്തിന്റെ ആളായിരുന്നു, ഞാൻ അതിന്റെ അനുഭാവിയായിരുന്നു, ഞാൻ അവിടെ മെമ്പർ ആകാത്തതിന് മുഷ്ടി പിടിച്ചവനായിരുന്നു എന്ത് പറയാനുണ്ട് അതിന്റെ ശരിയായ നടത്തിപ്പിൽ. മഹല്ല് വരണം എന്ന് പറഞ്ഞാൽ ചെറുതല്ല, നമ്മൾ മനസ്സിലാക്കണം. ആ മഹല്ലിന്റേതായിരിക്കുന്ന ആ മഹല്ലത്തിന് മഹല്ലിന്റെ ഭരണം ഏൽപ്പിക്കുന്ന ആ അതുകൊണ്ട് നമ്മുടെ ബാധ്യത ഒഴിവായെന്ന് വിചാരിക്കരുത്. എല്ലാവരും ഇതിൽ ഉത്തരവാദിത്തമാണ്. അത് നേതൃത്വത്തിന്റെ നടത്തിപ്പിന്റെ സൗകര്യത്തിന് വേണ്ടി ഓരോരുത്തർ ആ ഏറ്റെടുക്കുന്ന ആളെ അവന്റെ ചുമലിലാക്കി, ആ പ്രസിഡന്റ് അല്ലേ, സെക്രട്ടറി ഉണ്ടല്ലേ, ഖജാനിന്റെ അല്ലേ, മെമ്പർ ഇല്ലേ, ഞങ്ങളുടെ പുറത്തല്ലേ ഇങ്ങനെ ഒരു സംഭവം ഇല്ല, ഇതൊരിടത്തും ഇല്ലാത്ത സംഭവങ്ങളാ. അതുകൊണ്ട് അതിനൊക്കെ മാറ്റം വരുത്തണം, മാറി ചിന്തിക്കണം. ഒരു ജനതക്കും അല്ലാഹു സ്വയമേ മാറ്റം വരുത്താതെ, മറ്റുള്ളവനെ മാറ്റം വരുത്താനല്ല ശ്രമിക്കേണ്ടത്, സ്വന്തമായി എന്റെ ശരീരത്തിന്റെ മാറ്റം വരുത്താൻ, എനിക്ക് മഹല്ലത്തിന് ചെയ്യാൻ, എനിക്ക് പള്ളിക്ക് ചെയ്യാൻ, എനിക്ക് നാട്ടിന് ചെയ്യാൻ, എനിക്ക് ദീനിന് ചെയ്യാൻ, എനിക്ക് അല്ലാഹുവിനോടുള്ള കടപ്പാട് നിറവേറ്റാൻ എന്ത് കഴിയുമെന്ന് ഞാൻ നോക്കി ഞാൻ പ്രവർത്തിക്കുമ്പോ ഓരോരുത്തരും അങ്ങനെയുള്ള പ്രവർത്തനം വരുമ്പോ നാം ധന്യരായി, നാം സന്തോഷവാന്മാരായി. അല്ലാഹു അതിന് നമുക്ക് തോഫീക്ക് നൽകുമാറാവട്ടെ. ഞാൻ എന്റെ പ്രഭാഷണം നീട്ടിക്കൊണ്ട് പോകുന്നില്ല, ഒരുപാട് ആൾക്കാർ ആശംസ അർപ്പിക്കാനുണ്ട്. അങ്ങനെ ഒരു വലിയ സൗഭാഗ്യം ലഭിച്ചവരാണ് ഇവർക്ക് ഫോം പൂരിപ്പിച്ചു കൊടുക്കുന്നത്. ഈ ഹജ്ജിന് വേണ്ടി തയ്യാറെടുത്തവർക്ക് ഫോം പൂരിപ്പിച്ചു കൊടുക്കുന്നത്, അവർക്ക് യാത്രാ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത്, അവർക്ക് യാത്രയൊക്കെ നൽകുന്നത്, ഇതൊക്കെ അള്ളാഹുവിന്റെ അതിഥികളെ ആദരിക്കുന്നതിന്റെ. ഇതുവരെ അവരുടെ പേര് ഇസ്മായിൽ എന്നും അവരുടെ ഉമ്മായുടെ പേരുമായിരുന്നുവെങ്കിൽ ഇപ്പൊ അവർക്കുള്ള പേര് അള്ളാഹുവിന്റെ അതിഥികൾ എന്നാണ്. നാം വിമാനത്താവളത്തിലേക്ക് അല്ലെങ്കിൽ അച്ഛൻ്റെതായിരിക്കുന്ന ഇതിനു വേണ്ടി നമ്മൾ ചെല്ലുമ്പോ ലൈഫുള്ള എന്ന വലിയ ബോർഡ് വെച്ചത് കാണാം. അള്ളാഹുവിന്റെ അതിഥികൾക്ക് സ്വാഗതം, അള്ളാഹുവിന്റെ അതിഥികളാണ് അവർ. ആ ഭാഗ്യം നമുക്കൊക്കെ അതിവിദൂരമല്ലാത്ത ഭാവിയിൽ അള്ളാഹു നൽകുമാറാവട്ടെ. ആത്മീയത്തോടെ ആരോഗ്യത്തോടെ കുടുംബ സമേതം അത് നിർവഹിക്കാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. അതുകൊണ്ട് ചെറുപ്പക്കാരെ താമസം കാത്തിരിക്കരുത്. അതുകൊണ്ട് ഹജ്ജിന് കഴിവുള്ളവർ എന്തെങ്കിലും ചെയ്തുകൊണ്ട് ഹജ്ജ് നിർവഹിക്കുക തന്നെ വേണം. ആരും എനിക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് ആരും വിചാരിക്കുന്നുണ്ടാവും, അവർ നമുക്ക് തോന്നുക ചെയ്യട്ടെ. അതുകൊണ്ട് അതൊക്കെ പുണ്യമുള്ളാത്ത ആയതുകൊണ്ട് തന്നെയാണ് മാമോട് മഹല്ല് കമ്മിറ്റി ആ കാര്യങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ഇങ്ങനെ ഒരു യാത്രയൊക്കെ സംഘടിപ്പിച്ചത്. അഭിനന്ദിക്കുകയാണ്, അല്ലാഹു തക്ക പ്രതിഫലം നൽകുമാറാവട്ടെ. അതുകൊണ്ട് എനിക്ക് എന്റെ പ്രിയപ്പെട്ടതായിരിക്കുന്ന ഇസ്മായിൽ സാഹിബിനോട് വ്യക്തിപരമായും സാമൂഹ്യപരമായും ബന്ധമുള്ള ഒരു വ്യക്തിയായതുകൊണ്ട് വളരെ നാട്ടിലാണെങ്കിലും ഗൾഫിലാണെങ്കിലും വല്ലാതെ ബന്ധപ്പെടുന്ന ഒരു വ്യക്തി എന്നുള്ള നിലക്ക് വാക്കിലോ പ്രവൃത്തിയിലോ എന്തെങ്കിലും വ്യക്തിപരമായി സംശയിച്ചു പോയെങ്കിൽ പൊരുത്തപ്പെടണമെന്ന് ആദ്യമായി അപേക്ഷിക്കുകയാണ്. മറ്റൊന്ന് പറയാനുള്ളത് ഈ മഹല്ലത്തിലെ മുഴുവൻ ആൾക്കാരുമായി എല്ലാ വിഷയങ്ങളിലും നാട്ടിലുള്ളപ്പോ മറ്റു ഫോറിൻ ബിസിനസ്സുമായിട്ടും അല്ലാത്തപ്പോ അല്ലാത്ത നിലക്കും ബന്ധപ്പെടുന്ന ഒരാൾ എന്നുള്ള നിലക്ക് എല്ലാവരുമായി വല്ലാത്ത ബന്ധമുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ. അതുകൊണ്ട് വാക്കിലോ പ്രവൃത്തിയിലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ വിട്ടുവിടുത്ത് തന്റേതായിരിക്കുന്ന ഉമ്മ പ്രസവിച്ച
ആ ദിവസം എങ്ങനെയായിരുന്നുവോ എങ്കിൽ അതുപോലെയായിട്ടാണ് ഒരു ഹജ്ജ് കഴിഞ്ഞവൻ തിരിച്ചു വരിക. അതുകൊണ്ട് എല്ലാവിധ ഇടപാടുകളിൽ നിന്നും മറ്റുള്ളവരുമായുള്ള ബാധ്യതകളിൽ നിന്നും സാമ്പത്തിക ഇടപാടിൽ നിന്നും അതുപോലെ തന്നെ ഇത്തരം വാക്കുകളിൽ പ്രവൃത്തികളിൽ ഉണ്ടായിരിക്കുന്നത് പരസ്പരം പറഞ്ഞ് പൊരുത്തപ്പെടുവിച്ച് നല്ലതായിരിക്കുന്ന രീതിയിൽ നല്ല ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയായി നിഷ്കളങ്ക മനസ്സിന്റെ ഉടമയായി അള്ളാഹുവിന്റെ വിളിക്ക് ഉത്തരം ചെയ്യാൻ ഭാഗ്യം ലഭിച്ചവരാണ് നിങ്ങൾ. അള്ളാഹു തആല മഖബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും മർമിയായ സിയാറത്തും നിർവഹിച്ചുകൊണ്ട് റാഹത്തായി തിരിച്ചു വന്ന് ഒരുപാട് കാലം അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ഖിദ്മത്ത് ചെയ്യാൻ ആഫിയത്തോടുകൂടെയുള്ള ദീർഘായുസ് അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഇവിടെ ഈ ഹജ്ജിന്റെ യാത്രയപ്പ് എന്ന് പറയുന്നത് ഒരു വലിയ അംഗീകാരമാണ്. ഏത് യാത്രയപ്പും അങ്ങനെയാണെങ്കിലും ഹജ്ജിന്റെ യാത്രയപ്പ് ഇത് കൊടുക്കപ്പെടുമ്പോ നമ്മുടെ മഹല്ലത്തിലെ സഹോദരിമാരെയും കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് ചെയ്യേണ്ടതായിരുന്ന ഒരു സഹോദരി കൂടി പോകുന്നത് കൊണ്ട് എന്തുകൊണ്ടോ എന്നറിയില്ല, സാഹചര്യ കുറവുകൊണ്ടോ സമയക്കുറവുകൊണ്ടോ എന്തോ എന്നറിയില്ല, അത് നടന്നിട്ടില്ല, നടക്കണം. എന്തിനാണെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഹജ്ജ് യാത്രയപ്പ് കൊടുക്കുമ്പോ അവർക്ക് മറ്റുള്ളതായിരിക്കുന്ന സഹോദരിമാരും ഇത് കാണുമ്പോ ഇതിന്റെ സവിശേഷതകൾ പറയുമ്പോ ഇതിന്റെ ഗൗരവം പറയുമ്പോ പറഞ്ഞു കൊടുക്കുമ്പോ അവർക്ക് മാനസികമായ ഒരു ആഗ്രഹം ഹജ്ജിന് പോകണമെന്നുണ്ടാവും. ഇവര് പോകുന്നത് അറിയിക്കലോ റിയാവോ അല്ല ഇതിന്റെ ലക്ഷ്യം, മറിച്ച് അങ്ങനെയുള്ള ഒരു യാത്രയപ്പ് നൽകപ്പെടുമ്പോ ഹജ്ജിന്റെ പ്രാധാന്യതയെ കുറിച്ച് പറയും, ഹജ്ജിന്റേതായിരിക്കുന്ന ഗൗരവത്തിനെ കുറിച്ച് പറയും. അത് കേവലം ഒരു യാത്രയല്ല, അത് മനുഷ്യന്റെ വിശ്വാസത്തിന്റെ ഭാഗമാണ്, മുസ്ലിമാകുന്നതിന്റെ ഭാഗമാണ് എന്നുള്ള ആ ബോധം അവരിലേക്ക് എത്തുമ്പോ ഏത് കഴിവില്ലാത്ത ആൾക്കാർക്കും അങ്ങനെ പോകണം എന്നുള്ള ഒരു ആശ വെക്കുമ്പോ നമ്മുടെ മനസ്സുകൊണ്ട് മുന്നിടുമ്പോ അതിനുള്ള ഒരു വഴി അള്ളാഹുക്കാരെ തുറന്നു കൊടുക്കും. ഈ കഴിഞ്ഞ ഞായറാഴ്ച ഒരു ഭാര്യയും ഭർത്താവിനെയും യാത്ര ചെയ്തിട്ടുണ്ട്. അവര് ഭാര്യക്കും ഭർത്താവിനും ഹജ്ജിന് പോകാനുള്ള യാതൊരു കഴിവുമില്ല, രണ്ടുപേർക്കും കൂടി ഒന്നിച്ചു പോകണം. ഭാര്യ പറഞ്ഞു, നീ ഞാൻ പിന്നെ അയാളൊരു പ്രാവശ്യം ഹജ്ജ് ചെയ്ത ആളാ, നിങ്ങളില്ലാതെ ഞാൻ പോകില്ലെന്ന് ഭാര്യ ശാഠ്യം പിടിച്ചത് കൊണ്ട് അദ്ദേഹത്തിന് ഹജ്ജിന് പോകാൻ കഴിയാതെ ഇങ്ങനെ നിൽക്കുകയാണ്. ഊരവേദന കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരു സുഹൃത്ത്. അങ്ങനെ അദ്ദേഹം ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് അദ്ദേഹത്തിന്റെ ഒരു ബന്ധു വന്നുകൊണ്ട് പറയുന്നത്, ഞങ്ങൾ ഇന്ന ആൾക്കാരൊക്കെ ഹജ്ജിന് പോകുന്നുണ്ട്, ഞങ്ങൾക്ക് നേതൃത്വം വഹിക്കാൻ വേണ്ടിയും അതുപോലെ തന്നെ ഉപ്പാവയുടെ ഹജ്ജ് ചെയ്യാൻ വേണ്ടിയും നിങ്ങളെയാണ് കണക്കാക്കിയിരിക്കുന്നത് എന്നുള്ള ഒരു സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഒറ്റയ്ക്ക് പോരാൻ പറ്റില്ല, എന്റെ ഭാര്യക്കും പോരണം. ഓ, ഭാര്യക്ക് പോകുന്നോട്ടെ, അവൾ തയ്യാറെടുത്തുകൊണ്ടട്ടെ, പക്ഷെ നിങ്ങളുടെ പൈസ ഞങ്ങളെടുക്കും, ഭാര്യയുടെ പൈസ നിങ്ങൾ നോക്കണം. അപ്പൊ ഒരാളുടെ ചെലവ് കൊണ്ട് രണ്ടാൾക്കും പോകാൻ കഴിയും. അൽഹംദുലില്ല, ആ അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയും അദ്ദേഹത്തിന്റെ മനസ്സുകൊണ്ടുള്ള മുന്നിടും, അദ്ദേഹത്തിന്റെ ആഗ്രഹം അദ്ദേഹത്തിന്റെ ഭാര്യയുടെ ആഗ്രഹം. പേര് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം അറിയുന്ന ആളായതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. എന്റെ സ്കൂളിന്റെ അയൽവാസിയായ സഹോദരനാണ്. അദ്ദേഹം കഴിഞ്ഞ ഞായറാഴ്ച പോയി. അള്ളാഹു തആല മഖബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും നിർവഹിച്ച് തിരിച്ചു വരാൻ അവർക്കും നമുക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. അതുപോലെ ബഹുമാന്യനായ വടകെട്ടിലെ നമ്മുടെ ഡോക്ടർ ഹമീദ്, അദ്ദേഹം പ്രത്യേകം പള്ളിയിൽ വെച്ച് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ അദ്ദേഹവും വിശുദ്ധ മക്കയിലെത്തി സന്തോഷപൂർവ്വം കാര്യങ്ങൾ നിർവഹിച്ച് റാഹത്തോടുകൂടെ മഖബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയുമാകാൻ വേണ്ടി മർവിയായ സിയാറത്താകാൻ വേണ്ടി എല്ലാം ദുആ ചെയ്യണമെന്ന വസീയത്തിന്റെ ആ കാര്യം നിങ്ങൾ അറിയിക്കുന്നതോടൊപ്പം അള്ളാഹു തആല അതിന് അദ്ദേഹത്തിനേക്കും തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ആരും ഈ കാര്യത്തിന്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് ഭാവിയിൽ എത്രയും പെട്ടെന്ന്, ചിലർക്കൊരു ധാരണയുണ്ട്, ഞാൻ ആദ്യം ഉംറയ്ക്ക് പോയി ഒന്ന് ട്രയലായിട്ടാണ് ഹജ്ജിന് പോകുന്നത്, അങ്ങനെ ഒരു ധാരണയില്ല. നിർബന്ധമായ കാര്യം കഴിക്കുക, എന്നിട്ട് ആ 65 കൂടെ ഒരു 2-65 കൂടി കൂട്ടിയാൽ നമുക്ക് ഹജ്ജിന് പോകാം. നിർബന്ധമായ കാര്യം കഴിയട്ടെ, എന്നിട്ടല്ലേ സുന്നത്ത്. ഞാൻ കുറച്ചു കാലോടെ ഉണ്ടല്ലേ, എനിക്ക് ഹജ്ജ് പിന്നെ ചെയ്യാം, ഇങ്ങനൊന്നും ആരും വിചാരിക്കണ്ട, സാഹചര്യം ഉണ്ടാക്കിയിട്ട് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് കഴിയുമെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ചെറുപ്പക്കാരെ തയ്യാറെടുക്കുക. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ബഹുമാന്യനായ നമ്മുടെ പ്രസിഡന്റ് പറഞ്ഞതുപോലെ ഈ വർഷം 2 പേർക്കാണെങ്കിൽ അടുത്ത വർഷം ഇൻഷാ അല്ലാ 2 പേരെ ഒരുപാട് ആൾക്കാർക്ക് ഈ മഹല്ലത്തിൽ വെച്ച് യാത്രയാക്ക് നൽകാനും പോകുവാനുമുള്ള തൗഫീഖും ആഫിയത്തും അതിന്റെ സാഹചര്യവും അള്ളാഹു ഉണ്ടാക്കി തരുമാറാവട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വിശുദ്ധ വാക്യത്തിൽ ഈ യോഗം ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു, നിർത്തുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.